ടു ഡി അനിമേഷൻ രംഗത്ത് വളരെ ഫ്ലെക്സിബിളോടുകൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് മാക്രോമീഡിയയുടെ ഫ്ലാഷ് എന്ന സോഫ്റ്റ്വെയർ. നമുക്കിവിടെ ഫ്ലാഷ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാം എന്നറിയാം. ഇവിടെ മാക്രോമീഡിയ ഫ്ലാഷ് MX എന്നെഴുതിയിരിക്കുന്ന ഈ ഐക്കണാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് മാനേജർ വഴി മാക്രോമീഡിയ ഫ്ലാഷ് MX എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ മാക്രോമീഡിയ ഫ്ലാഷ് MX സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണുന്ന വിൻഡോയാണ് നാം കാണുന്നത്. ഇവിടെ ഫ്ലാഷ് MX അൺടൈറ്റിൽഡ് 1 എന്നെഴുതിയിരിക്കുന്ന ബ്ലൂ കളറിലുള്ള ഈ ബാറിനെ ടൈറ്റിൽ ബാർ എന്നാണ് വിളിക്കുന്നത്. സാധാരണ എല്ലാ വിൻഡോയിലും ഉള്ളതുപോലെ തന്നെ ടൈറ്റിൽ ബാറിൽ മിനിമൈസ് ചെയ്യുവാനും ഈ സോഫ്റ്റ്വെയറിനെ നമുക്ക് എപ്പോഴെങ്കിലും മിനിമൈസ് ചെയ്തുകൊണ്ട് മറ്റൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ ടാസ്ക് ബാറിലേക്ക് മിനിമൈസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടറിനുള്ളിൽ നിന്നും മറ്റൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യുകയോ വർക്ക് ചെയ്യുകയോ, അതിൻ്റെ ഇടയിൽ തന്നെ ഇതേ രീതിയിൽ മിനിമൈസ് ചെയ്ത പ്രോഗ്രാംസിനെ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് നമുക്ക് സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റീസ്റ്റോർ ഡൗൺ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ ഭാഗികമായിട്ട് വിൻഡോയെ റീസ്റ്റോർ ചെയ്യുകയും അതുപോലെ തന്നെ മാക്സിമൈസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എല്ലാ വിൻഡോയിലും ഉള്ളതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ വിൻഡോയെ ക്ലോസ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ഇൻഡു ആകൃതിയിൽ കാണുന്ന ക്ലോസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ സോഫ്റ്റ്വെയറിനെ ക്ലോസ് ചെയ്യാം. അതേ രീതിയിൽ തന്നെ ഇവിടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തപ്പോൾ പുതുതായി ഡിഫോൾട്ടായി തന്നെ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നു. ഈ പേജിനെ കൺട്രോൾ ചെയ്യുന്ന മിനിമൈസ്, റീസ്റ്റോർ ഡൗൺ, ക്ലോസ് എന്ന ബട്ടൺസാണ് ഇവിടെയുള്ളത്. ഈ പേജിനെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ ക്ലോസ് ചെയ്യാം. ഇവിടെ ഫയൽ എഡിറ്റ്, വ്യൂ, ഇൻസെർട്ട്, മോഡിഫൈ, വിൻഡോ ഹെൽപ്പ് എന്നിങ്ങനെ കാണുന്ന ഈ ബാറിനെ മെനു ബാർ എന്നാണ് വിളിക്കുന്നത്. ഈ മെനു ബാറിലെ ഓരോ മെനുവിലും ക്ലിക്ക് ചെയ്ത് ഡിഫറൻ്റായ ഓരോ കമാൻഡ്സ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ടൂൾസ് എന്ന് കാണിച്ചിരിക്കുന്ന ഈ ബോക്സിന് ടൂൾ ബോക്സ് എന്ന് പറയുന്നു. വിവിധ തരം ടൂൾസുകളാണ് ഇവിടെയുള്ളത്. നമുക്ക് നമ്മുടെ പേജിലേക്ക് ചിത്രങ്ങളും അക്ഷരങ്ങളും മറ്റും വരയ്ക്കുവാൻ വേണ്ടി അതിലേക്ക് കളറുകൾ ആഡ് ചെയ്യുവാനും അതിൽ എഡിറ്റ് ചെയ്യുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള ടൂൾസുകളാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ടൈം ലൈൻ എന്നൊരു വിൻഡോ കാണാം. ഈ ടൈം ലൈനിൽ നമുക്കറിയാം ആനിമേഷനിൽ ഓരോ ഫ്രെയിമിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നു. അപ്പോൾ നമ്മളതൊരു ആനിമേഷനായി കാണുന്നത് അല്ലെങ്കിൽ ഒരു മൂവിയായി കാണുന്നത് ഓരോ ഫ്രെയിം കണ്ടിന്യൂസ് ആയി മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ഫിലിം കാണുന്നത് നമുക്കറിയാം. സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെയും നമ്മൾ ഓരോ ഫ്രെയിമായി നമ്മൾ ഓരോ വർക്കുകൾ അല്ലെങ്കിൽ ഓരോ ചലനങ്ങൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പോർഷനാണ് സ്റ്റേജ് ആൻഡ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പേജാണ്. ഈ പേജിൽ അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ ഓരോ ഫ്രെയിമിലും ഓരോ ചലനങ്ങൾ നടക്കുന്നത് നമ്മൾ കാണുമ്പോൾ മൂവിയായിട്ട് കാണുന്നു. നമുക്ക് ഈ സ്റ്റേജിനെ വ്യൂ ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക, 46% എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് 46% സൂമിലാണ് ഇപ്പോൾ ഈ സ്റ്റേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ തന്നെ സൂം എന്ന് പറയുന്ന ഈ ടൂൾ സെലക്ട് ചെയ്താൽ
ഇവിടെ ഓപ്ഷൻസിൽ ഇപ്പോൾ സൂം പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനുമുള്ള ഓപ്ഷൻസാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ സ്റ്റേജിനെ ഇപ്പോൾ 92%ലേക്ക് സൂം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ സൂം മൈനസ് ചെയ്യാൻ റിഡ്യൂസ് എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്താൽ ഈ രീതിയിൽ മൈനസ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. മറ്റൊരു രീതിയിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 100%ലാണ് സൂം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 100%ൽ സൂം ചെയ്തിരിക്കുന്ന ഈ സ്റ്റേജിനെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ബോട്ടം പോർഷൻ ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി ഇവിടെയും അതേപോലെ തന്നെ ഈ സ്റ്റേജിൻ്റെ താഴെയും കാണുന്ന ഈ സ്ക്രോൾ ബാറിൽ സ്ക്രോൾ ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ഇതിനെ വ്യൂ ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ, വ്യൂവിൽ തന്നെ നമുക്കൊരു ഹാൻഡ് ടൂള്, സ്റ്റേജിനെ പാൻ ചെയ്യുവാൻ വേണ്ടി ഈ ഹാൻഡ് ടൂള് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ സ്റ്റേജിനെ വ്യൂ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ടൈം ലൈനിൽ തന്നെ ഇവിടെ ലെയർ 1 എന്ന് ഡിഫോൾട്ടായി തന്നെ ഈ പേജിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഓരോ ലെയറിലേക്കും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ലെയർ 1ലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ലെയർ 1ലാണ് ആ വർക്കുകൾ നടക്കുന്നത്. എന്നാൽ നമുക്ക് ഇതേ രീതിയിൽ പല മോഡൽസും അല്ലെങ്കിൽ പല പെയിൻറ്റിങ്സും നമ്മൾ ഈ സ്റ്റേജിൽ ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ആ പെയിൻറ്റിങ്സിനെ അല്ലെങ്കിൽ ആ ഡ്രോയിങ്ങിനെ നമുക്ക് ഏത് ലെയറിൽ അല്ലെങ്കിൽ പുതിയതായി ഒരു ലെയറിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ പുതിയതായി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഇൻസെർട്ട് ലെയർ എന്ന ഈ ഐക്കൺ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും ഇൻസെർട്ട് ലെയർ എന്ന ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ഷോർട്ട്കട്ടായി നമുക്ക് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് എത്ര ലെയർ വേണേലും ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സെലക്ട് ചെയ്ത ഒരു ലെയറിനെ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ കാണുന്ന ഡിലീറ്റ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ഡിലീറ്റ് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ, ഒരു ഹെവി വർക്ക് ആവുമ്പോൾ നമുക്ക് ലെയറുകൾ ഇവിടെ ഓരോ ലെയർ ആഡ് ചെയ്യുന്നതോടൊപ്പം ഇവിടെ നമുക്ക് ഈ ലെയറിനെ ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി ഇവിടെ ഈ സ്ക്രോൾ ബാർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വളരെയധികം ലെയറുകൾ നമുക്ക് ഓരോ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വർക്കിനനുസരിച്ച് ലെയറുകളെ ഓരോ ഫോൾഡറിലേക്കായി നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ഫോൾഡർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ രീതിയിലൊരു ഫോൾഡർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഓരോ ലെയറുകൾ ഈ രീതിയിൽ ഫോൾഡറിലേക്ക് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഫോൾഡറിനെയും ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഡിലീറ്റ് എന്ന ഈ ബട്ടൺ ഉപയോഗിക്കാം. അടുത്തതായി നമുക്ക് ഓരോ ലെയറിലേക്കും നമ്മൾ ഓരോ വർക്കുകൾ നമ്മുടെ ഈ ഫ്രെയിമിൽ ഓരോ വർക്കുകൾ ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ ചെയ്ത ഈ വർക്കുകളെ നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതിയെങ്കിൽ നമുക്കിവിടെ ഷോ ഓൾ ലെയേഴ്സ് ആസ് ഔട്ട്ലൈൻ എന്ന ഈ ഓപ്ഷനെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. എന്നാൽ ഒരു ലെയറിനെ നമുക്ക് ലോക്ക് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ലെയറിനെ മാത്രം ലോക്ക് ചെയ്യാം. എല്ലാ ലെയറിനെയും ലോക്ക് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതേ രീതിയിൽ തന്നെ ഒരു ലെയറിനെ ഒരു പ്രത്യേക സമയത്തേക്ക് നമുക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കുവാൻ വേണ്ടി ഇവിടെ ഷോ ഹൈഡ് ലെയേഴ്സ് എന്ന ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ലെയറിൽ മാത്രം ഈ രീതിയിൽ ഷോ ചെയ്യുകയും അതുപോലെ തന്നെ ഹൈഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മുടെ ഇവിടെയുള്ള എല്ലാ ലെയറുകളും ഹൈഡ് ചെയ്യുവാൻ വേണ്ടി അതുപോലെ തന്നെ ഷോ ചെയ്യുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ ലെയറിനെ ഹൈഡ് ചെയ്യുകയും ഷോ ചെയ്യുകയും ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, സീൻ 1 എന്നിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വർക്കുകൾ ഇപ്പോൾ 10 ലെയറുകളിലേക്ക് നമ്മൾ ഇവിടെ ഒരു വർക്ക് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമുക്ക്
ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും നമുക്ക് പുതിയതായി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സീൻ 2 ആണ് കാണുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ സീനും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എഡിറ്റ് സീൻ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത് സീൻ 2 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സീൻ 1 നമുക്ക് ആക്റ്റീവ് ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി സീൻ 1-ൽ സെലക്ട് ചെയ്യാം. ഈ രീതിയിൽ ഒരു ഫയലിലേക്ക് പല സീൻസുകൾ നമുക്ക് ഇൻസെർട്ട് ചെയ്യുകയും ആ സീനുകളെ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ റിമൂവ് സീൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സീനിനെയും നമുക്ക് റിമൂവ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ സീൻ 2 മാത്രമേ ഉള്ളൂ, സീൻ 1 റിമൂവ് ചെയ്തിരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഈ സ്റ്റേജിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രോപ്പർട്ടി ഇൻസ്പെക്ടറിലാണ് അതിൻ്റെ സബ് കമാൻഡ്സുകൾ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത് പ്രോപ്പർട്ടീസ് എന്ന ഇവിടെ നോക്കുക, ഇവിടെ ഡോക്യുമെൻ്റ് അൺടൈറ്റിൽഡ് 1 എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേജിൻ്റെ സൈസിനെ നോക്കിക്കഴിഞ്ഞാൽ 550x400 pixels എന്നിവിടെ കാണിച്ചിരിക്കും. അതുപോലെ തന്നെ പബ്ലിഷ് ഫ്ലാഷ് പ്ലെയറിൽ ഇതിനെ പബ്ലിഷ് ചെയ്യുക എന്നും നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൈസിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സൈസ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഇതിൻ്റെ ഡൈമെൻഷൻസ്, ഇപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീനായിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണെങ്കിൽ 800x600 എന്ന് നമുക്കിതിൻ്റെ വിഡ്ത്തിനെയും ഹൈറ്റിനെയും കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രിൻറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്ററുമായി മാച്ച് ചെയ്യാം. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ സ്റ്റേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിനെ അറേഞ്ച് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ ഫ്രെയിം റേറ്റ് ആണ്. നമ്മൾ സാധാരണ ഡിഫോൾട്ടായി 12 FPS ഫ്രെയിം റേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്കിതിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ റൂളറിൻ്റെ യൂണിറ്റ്സ് ആണ്. നമ്മളിപ്പോൾ ഈ സ്റ്റേജിലേക്ക് റൂളറിനെ ഷോ ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും റൂളറിൻ്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ്സ് ഇഞ്ചായും പോയിൻസായും സെൻറ്റിമീറ്റേഴ്സായും മില്ലിമീറ്റേഴ്സായും പിക്സൽസായും നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, 600x800 വിഡ്ത് ആൻഡ് ഹൈറ്റിലേക്ക് ഈ സീൻ മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്നും നമുക്ക് ചൂസ് ചെയ്യാം. നമുക്കിനി ടൂൾ ബോക്സിൻ്റെ ഉള്ളിലെ ഓരോ ടൂളിനെയും ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി ഓവൽ ടൂൾ, ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് വരയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഇത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിൻറ്റിൽ നിന്നും ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഷിഫ്റ്റ് കീയിൽ, കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കാൻ സാധിക്കുന്നു. എന്നാൽ ഷിഫ്റ്റിൽ നിന്നും ഉപയോഗിക്കാതെ വച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവൽ ആകൃതിയിലോ ഏത് ഷേപ്പിലോ നമുക്ക് ഒരു ഓവൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഔട്ട്ലൈൻ ബ്ലൂ കളറിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ല് ചെയ്തിരിക്കുന്ന പോർഷൻ ഗ്രീൻ കളറിലും വന്നിരിക്കുന്നു. നമുക്കിവിടെ തന്നെ സ്ട്രോക്ക് കളർ അതുപോലെ തന്നെ ഫിൽ കളർ എന്ന രണ്ട് കളേഴ്സ് ഉണ്ട്. ഇവിടെ നിന്നും സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴ്ത്ത് ശ്രദ്ധിക്കുക, നോ കളർ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഓവൽ ആകൃതി അല്ലെങ്കിൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല, ഔട്ട്ലൈൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ നമുക്ക് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ആക്റ്റീവ് ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രോക്ക് കളറിനെ ഈ കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും ഏത് കളറിനെ വേണമെങ്കിലും സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫില്ല് ചെയ്യേണ്ട കളറും ഏത് കളറാണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇനി നമുക്കൊന്ന് വരച്ചു നോക്കാം. മറ്റൊരു ഓപ്ഷൻ, നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യുവാൻ വേണ്ടി, ഒരു ഓവലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ നിന്നും ആരോ ടൂൾ ഉപയോഗിക്കാം. ആരോ ടൂൾ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഒരു കളറുള്ള ഔട്ട്ലൈൻ ആയതിനാൽ ഔട്ട്ലൈൻ മാത്രം സെലക്ട് ചെയ്യുന്നു. എന്നാൽ ഈ ഒബ്ജക്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് അതിൻ്റെ ഫില്ലും സ്ട്രോക്കും
മുഴുവനോടുകൂടി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിതിനെ ഈ രീതിയിൽ സ്റ്റേജിൻ്റെ ഏത് വശത്തേക്കും നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ, നമുക്ക് സെലക്ട് ചെയ്യാതെ കൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിൽ അതിൻ്റെ സ്ട്രോക്ക് പോയിൻറ്റിൽ ഡ്രാഗ് ചെയ്താൽ ഇതിനെ വളരെ ഫ്ലെക്സിബിളോടുകൂടി നമുക്ക് വളയ്ക്കുവാനും ചെരിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് സബ് സെലക്ഷൻ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്താൽ അതിൻ്റെ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ നോഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ നോഡുകൾ വീണ്ടും സെലക്ട് ചെയ്താൽ വീണ്ടും ഇതിനെ എഡിറ്റ് ചെയ്യുവാനായിട്ടുള്ള കർവുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ രീതിയിൽ മൂവ് ചെയ്തും കർവുകളിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഷേപ്പിനെ വീണ്ടും എഡിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ആരോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്ന കളറിനെ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി ഫില്ല് ചെയ്തിരിക്കുന്ന ഇവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇപ്പോൾ ഒരു കളറായതുകൊണ്ട് കംപ്ലീറ്റ് സെലക്ഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്നും റിമൂവ് ചെയ്യുകയാണ്. മറ്റൊരു രീതിയിൽ നമുക്ക് ആരോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്യേണ്ട പോർഷൻ മാത്രം ആരോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടെ ഇത്രയും പോർഷനെ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്കിതിനെ മൂവ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അടുത്ത ടൂള് ലൈൻ ടൂളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാധാരണ ലൈൻ വരയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ലൈൻ ടൂൾ. നമുക്ക് ലൈൻ വരയ്ക്കേണ്ട സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതിൻ്റെ എൻഡ് പോയിന്റിൽ മൗസിൽ നിന്നും റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ സ്ട്രോക്കിൻ്റെ കളർ അനുസരിച്ച് ഒരു ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനെ നമുക്ക് ഏത് ആംഗിളിലേക്കും ലൈൻ വരയ്ക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ലാസോ ടൂൾ എന്ന ടൂൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. ലാസോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഏരിയയെ മാത്രമായി സെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഏരിയ മാത്രം നമുക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് റിമൂവ് ചെയ്യുകയോ മൂവ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇവിടെ പെൻ ടൂൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. പെൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഓവൽ ആകൃതിയിൽ ഇതേ രീതിയിൽ കർവായി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു ഡ്രോയിങ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നമ്മുടെ പെൻ ടൂൾ പോയിന്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു സീറോ സിമ്പൽ കൂടി കാണാൻ സാധിക്കും. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒബ്ജക്റ്റ് ഫില്ല് ചെയ്യുന്നു. ഈ രീതിയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കളറിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുവാനും മറ്റും സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ നിന്നും ഇതിനെ ഫില്ല് ചെയ്യുന്ന നോക്കുക. ഇവിടെ നമുക്ക് പെയിൻറ് ബക്കറ്റ് എന്ന ഒരു ടൂള് തന്നിട്ടുണ്ട്. ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു കളറിനെ ഫില്ല് ചെയ്യുവാൻ വേണ്ടി സെലക്ട് ചെയ്യാം. വീണ്ടും പെയിൻറ് ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഇൻസൈഡ് മാത്രമായി ഫില്ല് ചെയ്യുന്നു. ഇതേ രീതിയിൽ തന്നെ സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇങ്ക് ബോട്ടിൽ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സ്ട്രോക്കിന് സെലക്ട് ചെയ്ത സ്ട്രോക്ക് കളർ ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഡ്രോയിങ് ചെയ്യുവാനായി പെൻസിൽ ടൂള് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. സാധാരണ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യുവാൻ വേണ്ടി പെൻസിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ രീതിയിൽ ഡ്രോയിങ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, വളരെ സ്മൂത്തായിട്ട് കർവോടുകൂടി ഡ്രോയിങ് ചെയ്താലും ഇത് ഒരു ലൈൻ ബേസിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് കാണുവാൻ സാധിക്കും. പെൻസിൽ ടൂളിൻ്റെ തന്നെ സബ് കമാൻഡ്സ് പെൻസിൽ മോഡിൽ നിന്നും സ്ട്രെയിറ്റ് ടെൻ, സ്മൂത്ത്, ഇങ്ക് എന്ന മൂന്ന് മോഡുകൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ സ്ട്രെയിറ്റ് ടെൻ എന്ന മോഡ് സെലക്ട് ചെയ്താണ് നമ്മൾ ഡ്രോയിങ് ചെയ്തത്. അടുത്തതായിട്ട് സ്മൂത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ഡ്രോയിങ് ചെയ്ത് നോക്കാം.
നോക്കുക, വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഈ ഡ്രോയിങ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇങ്ക് എന്ന മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് വരച്ചു നോക്കാം. ശ്രദ്ധിക്കുക, പോയിന്റ്സ് ഒക്കെ വളരെ ഷാർപ്പായി തന്നെ ഇവിടെ വരുന്നത് കാണുവാൻ സാധിക്കും. വീണ്ടും ബ്രഷ് ടൂൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓപ്ഷനിൽ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ബ്രഷ് മോഡിൽ നിന്നും പെയിൻറ് നോർമൽ എന്ന മോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ബ്രഷ് സൈസ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈസിനെ സെലക്ട് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ ബ്രഷ് ഷേപ്പ്, നമുക്ക് പല രീതിയിലുള്ള ഷേപ്പുകൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത കളറിൽ നമുക്കിവിടെ ഒരു ബ്രഷ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഷേപ്പിലും സൈസിലും അനുസരിച്ചാണ് ഇവിടെ ഈ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ പഠിക്കാം. അതിനു മുമ്പായി എഡിറ്റിൽ നിന്നും സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റേജിലെ എല്ലാ ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് പ്രസ് ചെയ്ത് അതിനെ ഡിലീറ്റ് ചെയ്യുന്നു. വീണ്ടും നമുക്കിവിടെ ഒരു ഓവൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ നിന്നും ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബ്രഷ് മോഡിൽ നിന്നും പെയിൻറ് ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് ഫിൽ കളറിനെ മറ്റൊരു കളറായി ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്കിനി ഇതിൻ്റെ ഷേപ്പ് സെലക്ട് ചെയ്ത് നമുക്കിവിടെ ഒന്ന് പെയിൻറ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഫില്ല് ചെയ്തിരിക്കുന്ന പോർഷനിലും എന്നാൽ ഇവിടെ സ്ട്രോക്കിൽ യാതൊരുവിധ ചേഞ്ചസും വന്നിട്ടില്ല. മറ്റൊരു ഓപ്ഷൻ പെയിൻറ് ബിഹൈൻഡ് എന്ന ഓപ്ഷനാണ്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു കളറിനെ സെലക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് പെയിൻറ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്ട്സിൻ്റെ ബാക്കിലായിട്ടാണ് ഈ പെയിൻറ്റിംഗ് വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ പെയിൻറ് സെലക്ഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെലക്ട് ചെയ്ത പോർഷനിലേക്ക് മാത്രമായിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാം. പെയിൻറ് സെലക്ഷൻ നോക്കുക, സെലക്ഷൻ്റെ ഔട്ട്സൈഡിലും നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ പെയിൻറ് ചെയ്തതായി ഡിസ്പ്ലേ ചെയ്യുന്നില്ല. മറ്റൊരു ഓപ്ഷൻ പെയിൻറ് ഇൻസൈഡ് എന്ന ഓപ്ഷനാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക, ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലായി ഇവിടെ യാതൊരുവിധ പെയിൻറ്റിങ്ങും വരുന്നില്ല. എന്നാൽ ബ്ലാങ്ക് ആയിട്ടുള്ള പോർഷനിൽ മാത്രമാണ് ഇവിടെ പെയിൻറ്റിങ് നടക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ബ്രഷ് ടൂൾ സെലക്ട് ചെയ്താൽ ഇതിൻ്റെ സൈസിനെയും ഷേപ്പിനെയും അതുപോലെ തന്നെ ബ്രഷിൻ്റെ മോഡിനെയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഇറേസർ ടൂളിനെ പരിചയപ്പെടാം. പെയിൻറ് ചെയ്ത അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ, അതിൻ്റെ കളറിനെ, ഔട്ട്ലൈനെ ഇറേസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂളും സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഷേപ്പ്, പല രീതിയിലുള്ള ഷേപ്പ് നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഇറേസറിൻ്റെ മോഡ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ നോർമലായും, നോർമൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇറേസ് ചെയ്യുന്ന എല്ലാ പോർഷനിലും ആ എഫക്റ്റ് ലഭിക്കുന്നതാണ്. എന്നാൽ ഇറേസ് ഫിൽ എന്ന എഫക്റ്റ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോയിങ്ങിൻ്റെ ഫില്ല് ചെയ്തിരിക്കുന്ന കളറിനെ മാത്രമായിരിക്കും ഇറേസ് ചെയ്യുന്നത്. അതുപോലെ ഇറേസ് ലൈൻസ് സെലക്ട് ചെയ്താൽ സ്ട്രോക്കിനെ മാത്രമായിരിക്കും ഇറേസ് ചെയ്യുന്നത്. ഇറേസ് സെലക്റ്റഡ് ഫിൽസ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫിൽ കളറിനെ മാത്രമായിരിക്കും ഇറേസ് ചെയ്യുന്നത്. അതുപോലെ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇറേസ് ഇൻസൈഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഇൻസൈഡ് കളേഴ്സിനെ മാത്രമായിരിക്കും ഇറേസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഇറേസ് ലൈൻസ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഇറേസ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇത്രയും പോർഷനിലെ സ്ട്രോക്ക് അല്ലെങ്കിൽ ലൈൻ മാത്രമാണ് ഇവിടെ ഇറേസ് ആയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല കളറുകൾ സെലക്ട് ചെയ്ത് പല രീതിയിലുള്ള കളറുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ തന്നെ 4-5 കളറുകൾ കാണുവാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്നും വീണ്ടും ഈ കളറിൽ ഒരു ഡ്രോയിങ് ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കളറിൽ ഡ്രോയിങ് ചെയ്യുവാൻ വേണ്ടി കൃത്യമായ രീതിയിൽ ഫിൽ കളറിൽ നിന്നും ആ കളർ സെലക്ട് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. നോക്കുക, വളരെ കൃത്യമായ രീതിയിൽ നമുക്കിവിടെ നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കളറിനെ സെലക്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് ഇവിടെ ഐഡ്രോപ്പർ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് കളറാണോ സെലക്ട് ചെയ്യേണ്ടത് ആ കളറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ കളറ് മാറിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കളറിൽ സ്റ്റേജിൽ നിന്നും സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഫിൽ കളറിലേക്ക് ആ കളറായിരിക്കുന്നത് കാണുവാൻ സാധിക്കും.